അമ്പലത്ര കല്ലാന്തോലിലെ വാടക വീട്ടിൽ നിന്നും കോടികളുടെ കള്ളനോട്ടുകൾ പിടികൂടി. പോലീസ് എത്തും മുമ്പേ താമസക്കാർ മുങ്ങിയിരുന്നു. ഇവർക്ക് പിന്നിൽ വലിയ മാഫിയ തന്നെയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. പിൻവലിച്ച 2000 7,25,00,000 രൂപയുടെ കള്ളനോട്ടുകളാണ് അമ്പലത്ര പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. പാറപ്പള്ളി കല്ലാന്തോലിലെ പെട്രോൾ പമ്പിന് പിറകുവശത്തെ വാടക വീട്ടിൽ നിന്നാണ് ബുധനാഴ്ച നോട്ടുകൾ കണ്ടെടുത്തത്. ഉച്ചയോടെ ഏതാണ്ട് 8,50,000 രൂപ കണ്ടെത്തി തിരിച്ചുപോയ പോലീസ് വൈകുന്നേരത്തോടെ വീട്ടുടമസ്ഥരെയും വിളിച്ചു വരുത്തി രണ്ടാമത് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിധത്തിലുള്ള നോട്ട് കെട്ടുകൾ കണ്ടെത്തിയത്. പൂജാമുറിയിലും ഹാളിലുമായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകൾ. സീരിയൽ നമ്പറടക്കം രേഖപ്പെടുത്തേണ്ടതിനാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇപ്പോഴും ഈ വീട്ടിൽ തുടരുകയാണ് പോലീസ്. പാണത്തൂർ പനത്തടി സ്വദേശിയായ അബ്ദുൾ റസാഖാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. ഇയാളെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതേസമയം ഇയാൾ വെറും ബിനാമി മാത്രമാണെന്നും ഇയാളെ മുൻനിർത്തി ബേക്കൽ സ്വദേശിയായ സുലൈമാനാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം നടത്തിയിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മലപ്പുറം സ്വദേശിയായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് ഇയാൾ ഗുരുതരമായ ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി വന്നിരുന്നതെന്നും സൂചനയുണ്ട്. വളരെയധികം പ്രതിസന്ധികളിൽ കഴിഞ്ഞിരുന്ന സുലൈമാന്റെ ജീവിതത്തിൽ പൊടുന്നനെയുണ്ടായ അവിശ്വസനീയവും അസാധാരണവുമായ മാറ്റങ്ങൾ കണ്ട് സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലർ തന്നെയാണ് വിവരം പോലീസിലേക്കും എത്തിച്ചത്. രാവിലെ ഒരു 8 മണിയോടുകൂടി ഒരു ബാങ്കിലത്തെ ഒരു 5 അംഗ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത് സൂചിപ്പിച്ചിട്ട് ആയിട്ടപ്പോൾ ഞങ്ങൾ വന്ന് വീടൊക്കെ നോക്കി, വീടൊക്കെ കണ്ടു, തിരിച്ചു പോയി. ഞാൻ ഫോൺ സിഐക്ക് ബന്ധപ്പെട്ടപ്പോൾ സിഐ കലക്ട്രേറ്റിൽ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞില്ല, 1 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. 1 മണിക്ക് എത്തിയപ്പോൾ ഞാൻ സിഐയുടെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. നേരെ സിഐ പറഞ്ഞു, എസ്ഐനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ വീട് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവരെ അതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ചാവി സംഘടിപ്പിക്കണം. ആ അടിസ്ഥാനത്തിൽ ആ ചാവി സംഘടിപ്പിച്ചിട്ട് സി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരികയും തുറക്കുകയും. ആദ്യം കിട്ടിയത് എത്ര? 8,50,000. പിന്നീട് ഈ വന്ന പാർട്ടി ഉണ്ടല്ലോ, അവർ പറഞ്ഞ് പോരാ 2 കോടിയിലടുത്തുണ്ട്. അതിനുശേഷം വീണ്ടും ഇവർ ആദ്യം വന്ന് നോക്കുമ്പോഴാണ് ബാക്കിയുള്ള ക്യാഷ് കിട്ടിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1 മാസത്തോളമായി രഹസ്യ അന്വേഷണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു പോലീസ്. ഇതിലൂടെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പോലീസ് വീട്ടിൽ റെയ്ഡിനെത്തിയത്. അതേസമയം വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബത്തെക്കുറിച്ച് ഒരു സംശയവും തോന്നിയിരുന്നില്ലെന്നും ഏതാണ്ട് 1 വർഷത്തോളമായി താമസിച്ചു വരുന്ന ഇവർ കൃത്യമായി വാടക തന്നിരുന്നുവെന്നുമാണ് വീട്ടുടമസ്ഥർ പറയുന്നത്. എൻ്റെ സഹോദരൻ്റെ വീടാണ് വിദേശത്താണ്, അതുകൊണ്ട് 1 വർഷത്തോളമായി വാടക കൊടുത്തിട്ട്. അപ്പോൾ ഒരു കൃത്യമായ വാടക തന്നെയാണ്. അപ്പോൾ നമുക്ക് യാതൊരു സംശയവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഇൻഫർമേഷൻ പ്രകാരം ഞങ്ങൾ വന്നിട്ട് വീട് തുറന്നെടുത്തതാണ് അത് കണ്ടത്. കൂടെ കൂടെയുള്ള പോലീസിന്റെ വരവും പരിശോധനയും കണ്ട് ധാരാളം ആളുകളും രാത്രി വൈകുവോളം വീട്ടുപരിസരത്ത് തടിച്ചുകൂടി. തുടക്കത്തിൽ ആർക്കും ഒന്നും പിടികിട്ടിയിരുന്നില്ലെങ്കിലും കാര്യമറിഞ്ഞതോടെ എല്ലാവരും അമ്പരന്നു. ഇതിനിടെ ഇതേ വീട്ടിൽ വെച്ച് നേരത്തെ നടന്ന നോട്ടിടപാടുകളുടെ ചില ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. ഇതര സംസ്ഥാനക്കാരായ ഇടപാടുകാർ നോട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ പിടികൂടിയതിന്റെ 2,00,000 രൂപയുടെ നോട്ടുകെട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും പരിശോധനാ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പോലീസ് തന്നെ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടേക്കും. ഇതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.